അപ്പോൾ ഡിവോഴ്സുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നമുക്കൊരു ഡി വി കേസ് അങ്ങ് ഫയൽ ചെയ്യാം. ഡി വി കേസോ? എന്ന് വെച്ചോ? ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനം. ഇതങ്ങ് ഫയൽ ചെയ്താലേ പിന്നെ അവനെ നമുക്ക് വരച്ച വരയിൽ നിർത്താം. എന്താ സാറേ? അത് വേണം. അതിന്റെ കൂടെ 498 എ കൂടി ഇടാൻ പറ്റുമോ വക്കീലേ? എന്റെ സാറേ, സാർ ഒരു പോലീസ് അല്ലേ? സാറിന് അറിയാത്ത നിയമമോ? സാറേ, ആദ്യം നമുക്കൊരു ഡി വി കേസ് ഇടാം, അതിൽ പ്രൊട്ടക്ഷൻ ഓർഡർ മേടിക്കാം, എന്നിട്ട് അത് വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് പ്രോസിക്യൂഷൻ കേസ് എടുപ്പിക്കാം. നോൺ ബെയിലബിൾ എങ്ങനെയുണ്ട്? അത് മതി. അവനെ എങ്ങനെയെങ്കിലും സ്റ്റേഷനിൽ കയറ്റി തന്നാ മതി, ബാക്കി കാര്യം ഞാൻ ചെയ്തോളാം. സ്റ്റേഷനിൽ കയറ്റാനോ? അച്ഛൻ ഇങ്ങനെ പലതും പറയും, എനിക്ക് ഡിവോഴ്സ് കിട്ടിയാ മതി. തനിക്ക് ഡിവോഴ്സ് വേണ്ടേ? അപ്പൊ കേസ് സ്ട്രോങ് ആവണം, അതിനിതെല്ലാം ചെയ്തേ പറ്റുള്ളൂ. പിന്നെ സാറേ, നഷ്ടപരിഹാരം ഒന്നും വേണ്ടേ? ചുമ്മാ അങ്ങ് കൈവീശി പോയാ മതിയോ? വക്കീൽ എന്താന്ന് വെച്ചാ അതിന്റെ മുറയ്ക്ക് അങ്ങ് ചെയ്തോ, അവള് പറയുന്നൊന്നും നോക്കണ്ട. അപ്പൊ ഫയൽ ചെയ്യാലോ? അപ്പൊ കേസിന്റെ ബലത്തിന് വേണ്ടി കുറച്ച് ഇൻസിഡൻസ് പറ കേക്കട്ടെ. അല്ല, ഈ സാധനത്തിന് ഇപ്പൊ എവിടുന്ന് കിട്ടി? പുള്ളിക്കാരത്തി കുറേ ഓട്ടോക്ക് കിട്ടിയായിരുന്നു, കിട്ടാത്ത പേരെടുത്ത് ലിഫ്റ്റ് ചോദിച്ചാ. ലിഫ്റ്റ് ചോദിച്ചാ? ഏത് മുമ്പിലാണ് ലിഫ്റ്റ് ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കോ? അത് പിന്നെ പുള്ളിക്കാരൻ നമ്മുടെ നൈബർ അല്ലേ? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, കണ്ട ബംബ്ലാരെ വിളിച്ച് എന്റെ കാറി കയറ്റുണ്ടല്ലോ, എന്റെ സ്വഭാവം മാറേ. ആൾക്കാർ കേൾക്കുന്ന പതുക്കെ പറ കേക്കട്ടെ, എല്ലാരും അറിയട്ടെ നിങ്ങളെ തനിക്കണം. നീ എന്തിനാ ഈ ചെറിയ കാര്യം ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നേ? അല്ല, എങ്ങോട്ടേ ഒരുങ്ങി കെട്ടി? ഞാൻ പറഞ്ഞില്ലായിരുന്നു ഷൂട്ട് ഉള്ള കാര്യം? ഓ, ഫോട്ടോ ഷൂട്ട്. അല്ല, ഈ ഷൂട്ടിൽ ആരൊക്കെ കാണും? അതിന് ഇവിടെ പോയല്ലേ അറിയാൻ പറ്റൂ. അതല്ല ഞാൻ ചോദിച്ചത്, വല്ല പെമ്പിളാരുടെ കൂടെയുള്ള ഷൂട്ടാണോ? ചിലപ്പം ഫീമെയിൽ മോഡൽസും കാണും. ഓ, അവളുമാരുടെ കൂടെയുള്ള ഫോട്ടോ ഷൂട്ട് ആണല്ലേ, എങ്കിൽ നിങ്ങൾ പോണ്ട. പോണ്ടെന്നോ? ഇടി, ഞാൻ അവരെ ഓൾറെഡി അഡ്വാൻസ് മേടിച്ചു, മാത്രമല്ല എൻ്റെ ക്രൂ എനിക്ക് വേണ്ടി അവിടെ വെയിറ്റിംഗും ആണ്. എനിക്ക് അതൊന്നും അറിയണ്ട, നിങ്ങൾ പോണ്ട എന്ന് പറഞ്ഞാൽ പോണ്ട. നിങ്ങൾക്ക് ഐ ടി കമ്പനി മാന്യമായിട്ടുള്ള ഒരു ജോലിയുള്ളതല്ലേ, പിന്നെ എന്തിനാ ഈ വൃത്തിയായിട്ട് ഫോട്ടോഷൂട്ടിനൊക്കെ പോകുന്നത്? ചന്ദ്രി, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. മോഡലിംഗ് എന്റെ പാഷനാ, അതിൽ തലയിടണ്ട നീ. മക്കളെ, നിങ്ങൾ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് വഴക്ക് വിടുന്നത്? മോളെ, അവൻ ഇതൊക്കെ ഇഷ്ടമാണെന്ന് മോക്ക് അറിയാന്നുള്ളതല്ലേ, അവൻ പോട്ടെ. ദേ അമ്മേ, വെറുതെ ഞങ്ങളുടെ കാര്യത്തിൽ കയറി ഇടപെടണ്ട, എന്റെ ഹസ്ബൻഡ് എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. എന്റെ കാര്യം തീരുമാനിക്കുന്ന ഞാനാ, അല്ലാണ്ട് നീ അല്ല. അമ്മ, ഞാൻ ഇറങ്ങും. ഐ ടി കമ്പനി പോരാത്തതിന് പാഷൻ മോഡലിംഗ്. സാറിന്റെ മോള് പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോ ഏതായാലും പരസ്ത്രീ ബന്ധമുണ്ട്. അവന്റെ ഒരു മോഡലിംഗ്, അവന്റെ തള്ളയാണ് ഇതെല്ലാം കൂട്ടി നിൽക്കുന്നത്. ആദ്യം അവരെ വേണം കൂട്ടിക്കയറ്റി പൊരിക്കാൻ. അമ്മായിയമ്മ പ്രശ്നക്കാരിയാണോ? എനിക്ക് അത് കേസ് ഡബിൾ സ്ട്രോങ് ആക്കും. പറ കേക്കട്ടെ. നിങ്ങൾ എന്തിനാ ടൂർ പോകാൻ 3 ടിക്കറ്റ് ബുക്ക് ചെയ്തേ? പിന്നെ അമ്മയോട് ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ? അത് പറ്റില്ല, ലോകത്തുള്ളവരെല്ലാം അമ്മയും കൊണ്ടാണല്ലോ ടൂർ പോകുന്നത്. മോളിൽ പോകാനമ്മ, സിനിമയ്ക്ക് പോകാനമ്മ. അല്ല, എനിക്ക് ഈ വീട്ടിൽ എന്തെങ്കിലും പ്രൈവസി ഉണ്ടോ? നീ ഇനി ഇതും പൊക്കി പിടിച്ചോണ്ട് വരല്ലേ. നിനക്ക് ടൂർ പോണെന്ന് വാശി പിടിച്ചോണ്ടല്ലേ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത്. ഞാൻ വാശി പിടിച്ചതേ നമുക്ക് ടൂർ പോകാനാ, അല്ലാണ്ട് നിങ്ങളുടെ അമ്മയെ പൊക്കിക്കൊണ്ട് പോകാനല്ല. അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ എനിക്ക് സൗകര്യം തരുന്നില്ല. അല്ല, എന്റെ അമ്മ എന്നെ എന്ത് ചെയ്തു എന്നായി പറയുന്നേ? നീ ഇന്നേ വരെ വീണ്ടും അടുക്കള കയറിയിട്ടുണ്ടോ? 3 നേരം അവരുണ്ടാക്കി തരുന്ന കഴിച്ചോണ്ട് അവരെ തന്നെ പറയണം. ഹോ, ഭയങ്കര ഫുഡാണല്ലോ. അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ല. പിന്നെ ഈ ടൂറ് അത് നമ്മളെ പോകുന്നുള്ളൂ. ഇനി അമ്മയും കൊണ്ട് പോകുള്ളൂ എന്നാണെങ്കിൽ നിങ്ങൾ പോക്കോ, പക്ഷെ ഞാൻ ഈ വീട്ടിൽ കാണില്ല. എന്നാ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോടി, പക്ഷെ എങ്ങനെ മനസ്സമാനം കിട്ടട്ടെ.
നീ എന്തിനാണ് എനിക്കും കൂടെ ടിക്കറ്റ് എടുത്തത്? അമ്മയ്ക്ക് കാലു സുഖമില്ല എന്നുള്ളത് നിനക്കറിയാന്നുള്ളതല്ലേ? അതുകൊണ്ട് മക്കള് രണ്ടും കൂടെ പോയിട്ടോ. പിന്നെ ഒരു കാര്യം, നിങ്ങളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഊതിപ്പെരിപ്പിച്ച് വഷളാക്കരുത്. അല്ല എന്താണ് വക്കീലേ, ഭയങ്കര പഠിത്തമാണല്ലേ, നല്ല പ്രമാദമായ കേസല്ലേ കിട്ടിയാ? ഏയ് കേസൊന്നുമല്ല, ഞാൻ കുറച്ച് വാദങ്ങള് ഇംഗ്ലീഷിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുക. പണ്ടത്തെ പോലെ മലയാളത്തിൽ എത്ര തള്ളിയിട്ടും നമുക്കൊരു വിലയില്ല. മമ്മൂക്കയൊക്കെ പറയണ പോലെ ഇറ്റ് ഇസ് ക്വയറ്റ് ആൻ ബിക്കമിങ് ആൻ ഓഫീസർ എന്നൊക്കെ പറഞ്ഞാലേ കോർട്ടിൽ നമുക്കൊരു ഗുമ്മുള്ളൂ. ആ അത് ശരിയാ. അല്ല വക്കീൽ ഇത് എന്തൊക്കെയാണ് പഠിക്കുന്നത്? അജിനോർ ആപ്പ് വഴി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയാണ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസാ? അത് പുതിയൊരു ടെക്നോളജിയാ. ഇതിലൂടെ ഒരു ട്രെയിനറുടെ പോലും സഹായം ഇല്ലാതെ നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാം. അത് കൊള്ളാലേ. അജിനോറ ആ വാ. ഈ പെറ്റീഷനിലൊന്ന് സൈൻ ചെയ്തേ സാറേ. നാളെ അവന്റെ ജാമ്യം തള്ളും, പിന്നെ നിങ്ങൾക്ക് അവനെ ഈസി ആയിട്ട് അങ്ങ് തൂക്കാം. അവനല്ല, അവന്റെ അമ്മയാണ് തൂക്കേണ്ടത്, എന്നാലേ അവന് പൊള്ളൂ. സാറേ ഇതുകൂടി ചെല്ലുമ്പോ നാളെ നമുക്ക് അവനെ അടപെടൽ അങ്ങ് പൂട്ടാന്നേ. ഇതെന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നേ? അമ്മായിമ്മ എന്നെ അടിച്ച് അവശയാക്കി അഞ്ചു ദിവസം പട്ടിണി കിട്ടുന്നോ? 100 പവനും 50 ലക്ഷം ശ്രീധനോ ആര് കൊടുത്തന്ന? എനിക്കിങ്ങനെ കള്ളത്തരം പറഞ്ഞ് കേസ് നടത്തണ്ട. വക്കീൽ അല്ലാതെ എനിക്ക് ഡിവോഴ്സ് വാങ്ങി തരാൻ പറ്റുമോ? അപ്പൊ കോമ്പൻസേഷൻ വേണ്ടേ? ഇതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇത്രയൊക്കെ എഴുതി പിടിപ്പിച്ചത്. നീ ഒപ്പിടും മോളെ, കേസ് നടത്താനേ വക്കീലിനറിയാം. ഒപ്പിട്. അല്ല എന്താണ് നിന്റെ ഉദ്ദേശം? എന്താ ടീച്ചറേ? നിനക്കൊന്നും അറിയില്ല അല്ലേ, കള്ളക്കേസ് ഉണ്ടാക്കി കൊടുക്കാൻ മാത്രം സുനിലും അവന്റെ അമ്മയും നിന്നോട് എന്ത് തെറ്റാ ചെയ്തേ? ടീച്ചറെ അത് മിണ്ടിപ്പോരുത്. നിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ആലോചന കൊണ്ടുവരില്ലായിരുന്നു. എന്നെയൊക്കെ പഠിപ്പിക്കേണ്ടി വന്നതിലേ എനിക്ക് നാണക്കേട് തോന്നുന്നു. ടീച്ചറെ ഡിവോഴ്സ് വേണമെന്ന് വാശി പിടിച്ചത് സത്യമാ, പക്ഷെ അതെങ്ങനൊന്നാവും അറിഞ്ഞില്ല. അറിഞ്ഞില്ല സുനിലെ ഡിവോഴ്സ് ചെയ്യാണ്ട് ഒരു കാരണം നീ പറ. അവ അവന്റെ അമ്മയെ സ്നേഹിക്കണതോ അല്ല മാഡലിനെ ഇഷ്ടപ്പെടുന്നതോ? ഇനി നിനക്ക് അത്രയും വലിയ കാരണം ഉണ്ടെങ്കിൽ തന്നെ നിനക്ക് ഡൈവേഴ്സ് വാങ്ങിച്ചിട്ട് നിന്റെ ജീവിതം നോക്കി പോയാൽ പോരെ. എന്തിനാ ആ പാവത്തിന്റെ ജീവിതം കൂടെ തുലക്കുന്നത്? നീ ഇത്രയൊക്കെ ചെയ്തിട്ടും അവൻ നിന്നെ വെറുത്തിട്ടില്ല, കാരണം അവന് നിന്നെ അത്രയ്ക്ക് ഇഷ്ടം. പിന്നെ നാളത്തെ ഹിയറിങ്ങിൽ നീ ഇനിയും അവനെ ദ്രോഹിക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ മനസ്സുരുകി പറയുക, നീ ഒരു കാലത്ത് നന്നാവൂല. ചാന്ദിനി പറഞ്ഞു തന്നതെല്ലാം ഓർമ്മയുണ്ടല്ലോ, അതുപോലെ തന്നെ പറഞ്ഞോണം. സാറേ ഇപ്പൊ വല്ലാത്ത ചൂടാണല്ലേ, പിന്നെ ലോക്കപ്പിൽ നല്ല കൊതുകടിയും കാണൂല്ലേ സാറേ? പിന്നെ അല്ല എന്റെ മോളെ ജീവൻ നശിപ്പിച്ചെന്നെ നീ അനുഭവിക്കും. ചാന്ദിനി എന്തേ കാണിക്കുന്നത്? കൈയെടുക്ക്. വക്കീലിന് കേസ് ജയിക്കണം, എന്റെ അച്ഛനും അച്ഛന്റെ വാശി ജയിക്കണം. ഇതിന്റെ ഇടയ്ക്ക് എന്റെ അവസ്ഥ ആർക്കും മനസ്സിലാക്കണ്ടല്ലോ.
ഞാൻ ഡിവോഴ്സിന് ശ്രമിച്ചു എന്നുള്ള സത്യവാ. പക്ഷെ നിങ്ങൾ രണ്ടും കൂടി കള്ളക്കേസ് ഉണ്ടാക്കി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് നിന്റെ ഭർത്താവിനെയാ. അതുകൊണ്ട് വക്കീലെ, ഞാൻ എല്ലാ കേസും അങ്ങ് പിൻവലിക്കുക. രണ്ട് വ്യക്തികൾക്ക് അവരുടെ വിവാഹ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഡിവോഴ്സിന് മുതിർന്നേൽ തെറ്റില്ല. പക്ഷേ വിവാഹമോചനം ലഭിക്കാനായി പങ്കാളിക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കുന്നത്, വിവാഹമോചനത്തെ പ്രതികാരം ചെയ്യാനുള്ള ഒരു അവസരമായി കാണുന്നത് തികച്ചും തെറ്റായ പ്രവണതയാണ്. സത്യം പറഞ്ഞാൽ വിവാഹബന്ധത്തിൽ നിന്ന് വേർപിരിയാനുള്ള ഒരു തീരുമാനം ഒരു വ്യക്തി പൂർണ്ണ മനസ്സോടെ വ്യക്തമായി ആലോചിച്ച് മാത്രം എടുക്കേണ്ട ഒന്നാണ്. അതൊരിക്കലും കുടുംബാംഗങ്ങളുടെയോ മറ്റു വ്യക്തികളുടെയോ സമ്മർദ്ദം മൂലമാകരുത്. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേരുന്നുണ്ട്. താങ്ക് യു. ഇനി ഒരു വ്യക്തിയും വിവാഹമോചനത്തെ പ്രതികാരം ചെയ്യാനുള്ള അവസരമായി കാണാതിരിക്കാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. വിവാഹമോചനം ലഭിക്കുന്നതിനായി പങ്കാളിക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കുന്ന പ്രവണത ഈ സമൂഹത്തിൽ നിന്ന് മാറാൻ എന്തെല്ലാം ചെയ്യാമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. SKJ ടോക്സ് എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SK ടോക്സിന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ മന്ത്ര ഗ്രൗണ്ട് ഓയിൽ ഇതേ നല്ല Think IELTS OET or CBT. Think AJINORAH. Get Set Fly.